നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സിറാജുൽഹുദയുടെ സമ്മേളനത്തിന് മറ്റൊരിക്കൽ നിങ്ങൾ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അധ്യക്ഷ പ്രസംഗം മാണി ഉസ്താദ് നടത്തും. ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد يقتل أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يقتل الحكمة من يشاء ومن يقتل الحكمة فقد أوتي خيرا كثيرا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين تشغل بالدنيا وناس فأصبحوا عن الباب محجوبين قد منعوا القرباء وأهل التقى لله تسري قلوبهم إلى غاية نالوا بها مشرب الأذباء فجعلوا بنور العلم في روضة التقى بها أنفس الأبرار قد موليت حبا وهم قاطعوا الدنيا لخوف وعيدهم فذكروهم للموت أوراثهم كرباء وعلى محمد سيدنا محمد يتوم بهمانا ومادرم الله شيخنا پیر الاستاذ مطلع شجير الله استاذ انمار ومراكل نيداكل متعلمين مؤمنين الله سبحانه وتعالى نمبر ای ورمیچو گوٹی مجلس اللہ نمبر وقت قبول آکو مارا گٹا ہے ഈ ഇൽമിൻ്റെ മജ്ലിസിൻ്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഓരോരുത്തരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു ഹാസിലാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ ഓരോരുത്തരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അള്ളാഹു തീർത്ത് എല്ലാവരെയും സന്തോഷത്തിലും ആഫിയത്തിലും ആരോഗ്യത്തിലാക്കി തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മത്തിക യാ റബ്ബ്. ബഹുമാനികളെ, കൂടുതലായി സംസാരിക്കാനുള്ള ഒരു സന്ദർഭം ഇതല്ല. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് നമ്മളെ സദസ്സിലെത്തി, വളരെ അധ്വാനപ്പെട്ട് ക്ഷീണപ്പെട്ടാണ് എത്തിയത്. ആ ക്ഷീണം മാറാൻ വേണ്ടി മാത്രം 5 മിനിറ്റ് ഞാൻ സംസാരിക്കും. എൻ്റെ സ്നേഹിതന്മാരായ, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ഉസ്താദന്മാർ നല്ല ധാരാളം നമ്മുടെ ഉസ്താദ് സ്ഥാപിച്ച സിറാജുല്ലാനെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം പരിചയപ്പെടുത്തി മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ മനസ്സിലിരുന്നിട്ടുണ്ട്. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല. ഇനി പേരുള്ള ഉസ്താദിൻ്റെ മഹത്വവും അതും ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നുമില്ല. അത് ഉസ്താദ് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഗതിയാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് അള്ളാഹുവിൻ്റെ തോഫീക്ക് കൊണ്ട് മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം പാർക്കുന്നുണ്ടോ അവിടെയെല്ലാം അറിയപ്പെട്ട, എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന, അവർ സ്ഥാപിച്ച ബഹുമാനപ്പെട്ട സുൽത്താനുലമ എ പി ഉസ്താദ് സ്ഥാപിച്ച സ്ഥാപനം, അത് ഇന്ന് ലോകത്ത് എവിടെയും അറിയാത്തതല്ല. അത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഹസദിൻ്റെ മേലുള്ള വിഷയമാണ്. ഹാസിദീങ്ങളുടെ ചികിത്സയ്ക്ക് അവർക്കുള്ള രോഗത്തിലേക്ക് ചികിത്സയില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് തോബാജിത് മടങ്ങി നന്നാവുകയല്ലാതെ വേറെ അതിലേക്ക് മരുന്നില്ല. പിന്നെ രണ്ടാമത്തെ സ്ഥാപനയായിട്ട് ഇന്ന് ജനങ്ങളുടെ അറിയുന്ന ഒരു സ്ഥാപനയാണ് സിറാജുല്ലാ കുറ്റിയാടി. സുബ്ഹാനല്ലാഹ്. അത് വേറെ ഏതൊരു സ്ഥാപന പോലെയല്ല. അത് പ്രത്യേകമായ ഒരു വ്യത്യാസപ്പെട്ട, എല്ലാ സ്ഥാപനേക്കാളും വ്യത്യാസപ്പെട്ട ഒരു സ്ഥാപനയാണ്. അതിൻ്റെ തുടക്കം തന്നെ അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ആ മുബത്തദീങ്ങളായ ആ ജമാഅത്ത് ഇസ്ലാമിൻ്റെ സെൻറ്ററിൽ സ്ഥാപിച്ച ആ സ്ഥാപന തന്നെ ബരിജോരി ഇഹ്റാസിൻ്റെ സ്ഥാപനയാണ്. അതിനൊക്കെ എല്ലാം തറക്കല്ലിട്ടതും അതിനൊക്കെല്ലാം ബഹുമാനപ്പെട്ട മഹന്മാരായ ഔലിയാക്കന്മാരെ പോലെ ആൾക്കുള്ള ആൾക്കാരാണ് ഉസ്താദ് അവരെ വിളിച്ചു കൂട്ടി അവിടെ തുടങ്ങിയത്. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ കേട്ടില്ലേ 10-15 ആയിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനം ഇന്ന്
ലോകത്തിൽ ഒട്ടാകെ അറിയപ്പെടുന്ന സ്ഥാപനയാണ്. ബഹുമാനപ്പെട്ട മുഅ്മിനുകളെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുപോലെ പിരിസം വെക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന ഒരു ഉസ്താദ് ആരെന്ന് കേട്ടെങ്കിൽ ഏത് ഉസ്താദിനെ കഴിച്ചെങ്കിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദാണ്. ഇതാർക്കും ഡൗട്ടില്ല. ഈ പെണ്ണുങ്ങളെന്നും അവരായിട്ട് ബന്ധപ്പെട്ട ആളല്ല. എല്ലാ വീട്ടിലും എല്ലായിടത്തും ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഒരു ആവേശമാണ്. സിറാജുല്ലതാൻ്റെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? അവിടേക്ക് 10-15-20 ലക്ഷത്തോളം മാസത്തിൻ്റെ അകത്ത് നേർച്ച നടത്തുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ദാർലിസാദുണ്ട്. അത് തുടങ്ങിയിട്ട് 25 കൊല്ലം നമ്മളായി. എന്താ നമുക്ക് അങ്ങനെ കിട്ടാത്തത്? അപ്പൊ എന്താണ് അതിൻ്റെ കാരണം? അത് അതിൻ്റെ അടിത്തറ തന്നെ ഇഖ്ലാസ് കൊണ്ട് സ്ഥാപിച്ച സ്ഥാപനയാണ്. എൻ്റെ മുഅ്മിനുകളെ, നിങ്ങൾ വളരെ ഗൗരവമായിട്ട് ഈ കാര്യം കണക്കിലെടുക്കണം. ഉസ്താദ് ഏകദേശം എനിക്ക് വയസ്സ് ഇത്ര, നിനക്ക് കണക്കറിയില്ല, ഏകദേശം ഒരു 50 വർഷം അല്ല വർഷമല്ല ആയിട്ടിരിക്കും വയസ്സ്. എന്നാൽ ഈ 50 വർഷത്തിൽ ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ച പ്രവർത്തനം, ഒരു 150 വർഷം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ആയുസ്സുണ്ടെങ്കിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, അയാളെ വായത്, അയാളെ നസീഹത്ത് എല്ലാം ജനങ്ങളെ പിടിച്ച് നിർത്തുന്ന പ്രസംഗമാണ്. അതിലാർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത പ്രസംഗ. ഒരാളെ ആക്ഷേപിച്ചിട്ടോ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ പറഞ്ഞില്ല. ഓരോ ഇങ്ങനെയാണ് ഞാൻ പഠിച്ചത്, അതാണ് അവരെ വെക്കുന്നതാണ് മറ്റുള്ളവർ നമ്മളെ എല്ലാ ഇപ്പോഴത്തെ ഉസ്താദമാരെല്ലാം പഠിച്ചത്. പിന്നെ പേരോട് ഉസ്താദ് ഇത്ര വലിയ സ്ഥാനത്ത് എത്തിട്ടാകുമ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നുണ്ട് അവരെ പോലെ നമ്മളും ആയാലും വേണ്ടിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കൊക്കെയും കോലം കെട്ടുന്നുണ്ട്. അതൊന്നും നടക്കാൻ പോകാത്ത കാര്യമാണ്. ശരിയായ ഇഖ്ലാസ് അള്ളാഹുവിൻ്റെ വജ്ഹിന് വേണ്ടി എന്താണോ പ്രവർത്തിക്കുന്നത് അതാണ് അള്ളാഹു സ്വീകരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം അത് മാഞ്ഞു പോകും. ഇവിടെ എത്ര പ്രസംഗക്കാർ വന്ന് ചങ്ങായിമാരെ നിങ്ങൾ നോക്കി. എനിക്ക് 60-64 യുവതോളം വയസ്സായി. എൻ്റെ ആയുസ്സിൻ്റെ ഇടയിൽ ഞാൻ കണ്ടതാണ് എത്ര വലിയ പൊടിപാറുന്ന പ്രസംഗമാണ് ഇവിടെ നടത്തിയിട്ട് ആൾക്കാരുടെ ജനങ്ങളെ ഇതാക്കിയത്. അവരുടെ പ്രസംഗം കുറച്ചു കാലം നടന്ന് ജനങ്ങൾക്കിടയിൽ തൽക്കാലം കബൂലുണ്ടായി. പിന്നെ അവരെ കാണാനേ ഇല്ല. രണ്ടാമത് ഏത് ഭാഗത്തും അവരുടെ അഡ്രസ്സേ ഇല്ല. അങ്ങനത്തെ എത്ര ആൾക്കാരെയാണ് നമ്മൾ കണ്ടത്. ഇതെല്ലാം നമുക്ക് പഠിക്കാൻ ഒരു പാഠമാണ്. നമ്മൾ ആരെയും കുറ്റം പറയാനോ ആക്ഷേപിക്കാനോ ഉള്ള ആൾക്കാർ നമ്മളല്ല. ആർക്ക് യോഗ്യപ്പെട്ടവർ നമ്മളല്ല. പക്ഷേ നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. നമ്മൾക്ക് ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇവിടെ ജനങ്ങൾക്ക് ജനങ്ങളെ ഇത്രയും പിടിച്ചു നിർത്തിയതും ഈ നിലക്ക് എല്ലാവരും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ യോജിപ്പിക്കുന്ന വിഷയത്തിലാണ്. ഇവിടെ ഭിന്നിപ്പാക്കാനോ പാർട്ടിയാക്കാനുള്ള ഒരു ഉപദേശം ഇതുവരെ പറഞ്ഞത് എൻ്റെ ഞാൻ അറിഞ്ഞതില്ല. അയാൾ ഒരു സ്റ്റേജിൽ കയറിയിട്ട് ആരെങ്കിലും ഒരു കുറ്റം ആക്ഷേപം പറഞ്ഞത് ഞാൻ കേട്ടതില്ല. ഇതല്ലേ സഹോദരന്മാരെ നമ്മൾ പഠിക്കേണ്ടത്? പിന്നെ ഞാനും തർക്കമില്ല. എനിക്കെന്താ കുറവെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറപ്പെട്ടാകലോ എന്നെ പോലത്തെ ഒരാൾ പുറപ്പെട്ടെങ്കിലോ, അത് വിജയിക്കാൻ പോകുന്നില്ല സഹോദരന്മാരെ. ഏത് സംഗതിയും നമ്മൾക്ക് ഇഖ്ലാസ് വേണം. പണ്ട് ഒരു ചെറിയ ഒരു ഉദാഹരണം പറയട്ടെ. ഇത് പിന്നെ തേനി എന്ന് പറഞ്ഞെങ്കിൽ എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. അത് വലിയ മധുരമുള്ള സാധനമാണ്. അത് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമുണ്ട്. തുരീദീന ഇദ്റാക്കൽ മഅലി റഖീസതൻ വലാ ബുദ്ദ ദൂന ശഹദി മിൻ ഇബരിൻ അലി വലാ ബുദ്ദ ദൂന ശഹദി മിൻ അബരിൻ നഹലി. അത് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനമല്ല. അത് വലിയ പ്രയാസമുണ്ട്. എന്താ കാരണം? അത് തേൻ്റെ അടുക്ക എന്നെ കുപ്പിക്കാൻ പോകുമ്പോഴൊക്കെ എന്നെ അത് കുത്താൻ വരുന്നു. അതിനോടൊക്കെ മല്ലിട്ടിട്ട് എതിർത്തിട്ട് അതിനെ ആ തേനെടുക്കണം. അപ്പം നല്ല രസം ഉണ്ടാവും. ജനങ്ങളിടക്ക് വലിയ കബൂലും വലിയ സ്വീകാരം ഉണ്ടാവും. എല്ലാവരും ആദരിക്കുന്ന എല്ലാം ബഹുമാനിക്കും. കാരണം ഫീഹി ശിഫാഉല്ലിന്നാസ്, അത് മനുഷ്യന്മാർക്ക് ശിഫ ഉള്ള കാര്യമാണെന്ന് പടച്ചവും പറയും. അങ്ങനെ ഉണ്ടായിരിക്കുമല്ലോ. ഈ തേൻ്റെ ഒക്കത്തെ കൂടിയിട്ട് ഈ കൂടൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മുടെ നാട്ടിൽ എന്ത് പറയുന്നത്? മലയാളത്തിൽ എന്ത് പറയുന്നത്? കഞ്ചുകാരെന്ന. കൂടൽ എന്ന് പറഞ്ഞ വലിയ വലിയ മൂട പോലത്തെ ഒരു സാധനം കിട്ടുന്നു. ആ കഞ്ചുകാര, കടന്നല്ല. ആ കടന്നല്, കടന്നല്ല. ഈ കടന്നല് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എന്താക്കി? ഈ തേനിൻ്റെ കബൂലിയത്വം ബഹുമാനം മനസ്സിലാക്കിയിട്ട് എനക്കും ഇതുപോലത്തെ ഒരു നില ഉണ്ടാകണം, ജനങ്ങളുടെ എനിക്ക് വലിയ സ്വീകാരം കിട്ടണം, എൻ്റെ അടുക്കൊരു വലിയ കബൂലുണ്ടാകണം എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഒക്കത്തെ കൂടിയിട്ട് കൂട് കെട്ടാൻ പഠിച്ചു. അങ്ങനെ കൂട് കെട്ടിക്കഴിഞ്ഞപ്പോൾ ഇതെന്ത്? ഇതുപോലത്തെ കൂടല്ല, വലിയ വിപരീതമായ വലിയതായിരിക്കുന്ന കൂടാണ്. അത് കൂട്ടിയിട്ട് നോക്കുമ്പോൾ വലിയ ഫഖ്ർ. എന്താ കുറവ്? നിൻ്റെ ആട്ട് എത്ര നല്ല കൂടാണ് ഞാൻ കെട്ടിയത്.
വലിയ കൂടാണ് എൻ്റെ ഇത്. അപ്പോ തേനീച്ച ചോദിക്കുന്നു, അത് ശരിയാണ്, പക്ഷെ തേനെ ഇവിടെ ഉണ്ടായി, ഒരു തേനുണ്ടാവും, ആരെങ്കിലും കൂടന്റെ അയൽ തേനെടുത്താൾ ആരും കൊണ്ടാ കൂടന്റെ ഇല്ല, തേനില്ലാതെ വെറുതെ ഞാൻ ഇവര് കൂട് കെട്ടിയതുകൊണ്ട് എന്ത് കാര്യമുണ്ട് എന്ന് പറഞ്ഞതുപോലെ സഹോദരന്മാരെ ഇങ്ങനെ അഭിനയിക്കല്, ഞാനിക്ക് ഞാനക്കും അതുപോലെ ആക്കാന്ന് പറഞ്ഞിട്ട് ആരും പേച്ചാണ്. അള്ളാഹിന്റെ വചനു വേണ്ടി പ്രവർത്തിച്ചോ, എന്നാൽ തീർച്ചയായിട്ടും അതെല്ലാം ഫലപ്പെടും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇനി ഉസ്താദ് സംസാരിച്ചോട്ടെ, ഞാൻ പിന്നെ മൂപ്പരുള്ളടത്ത് പ്രസംഗിക്കലേ ഇല്ല, കാരണം ജനങ്ങളെല്ലാം ശ്രദ്ധ ഉള്ളത് മൂപ്പര ഭാഗത്തേക്കാണ്. പിന്നെ ഞാൻ മൂങ്ങൾ പ്രസംഗിച്ചിട്ട് ഭാരതയിലാണ് മനുഷ്യന്മാരെ വിഷമം ഉണ്ടാക്കുന്നതിന്. എനിക്ക് വേണ്ടിയിട്ട് മൂപ്പരുള്ള സ്ഥലത്ത് ഞാൻ പറയാം, ബഹുമാനപ്പെട്ട മഹാനായ താജുൽ ഉലമ നവറുള്ളാഹു മർക്കദോ, അവരുള്ള സ്റ്റേജിൽ ഞാൻ പ്രസംഗിക്കാറില്ല. പിന്നെ എൻ്റെ പ്രസംഗമല്ല, ഞമ്മളെ സ്നേഹിതരായ സെയ്ൻ ഉസ്താദിന് അതുപോലെ തന്നെ അബൂ സുഫിയാൻ അവർക്കെല്ലാം വിട്ടു കൊടുക്കാൻ, അവർ പ്രസംഗിക്കും നല്ല പാങ്ങര, അത് എല്ലാവർക്കും തിരിയും. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതലായി ഒഴിഞ്ഞു വാറിലുണ്ടാകാം. ഏതുവായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരന്മാർ എല്ലാവരും റബ്ബിൻ്റെ തോഫീക്ക് കൊണ്ട് പിന്നെ ആ പരിപാടിയിൽ കൂടണം. നിങ്ങൾ നീയത്ത് വെച്ചോളി, ഒരുപക്ഷെ അള്ളാഹിൻ്റെ വേണികേറിയ കൂടാനായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൂലി നഷ്ടപ്പെടാൻ, അത് വലിയതായിരിക്കുന്ന ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും മുഅ്മിനീങ്ങളെല്ലാം കൂടുന്ന വലിയ പരിപാടിയാണ്. ഉസ്താദ് 25 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഈ അദ്ദേഹം ഉണ്ടാക്കിയ സേവന അയാളെ പ്രവർത്തനം കാണിച്ചു കൊടുക്കുന്നത്. കാരണം ഇതിന് വലിയ പാഠമുണ്ട്. കാരണം ഞാൻ ആ നിങ്ങൾ തന്നെ കാശ് നിങ്ങളെ പൈസ ഒന്നും വെറുതെ ആയിട്ടില്ല, എല്ലാം ഇത് അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, തിരിഞ്ഞില്ലേ? എത്രയും കവറിലും അയലും ഇതിലെല്ലാം കൊടുത്തിട്ടില്ലേ, 1,00,000 പൈസ കൊടുത്തിട്ടില്ലേ? അതെല്ലാം നോക്കിയിട്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഉസ്താദിന് വലിയ ഇഷ്ടമാണത്. ഉസ്താദിൻ്റെ സ്ഥാപനക്ക് പോലും അതിനെ കാണില്ല, അത് എല്ലാ സ്ഥാപനക്കാർക്കും അതുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, കൂടുതലായി ഞാൻ സംസാരിക്കുന്നതിൽ എൻ്റെ ഒക്കെയുള്ള എല്ലാ സമയങ്ങളും ഉസ്താദിന് വിട്ടുകൊടുക്കുന്ന, വേറൊരു പരിപാടിക്ക് പോയിട്ട് എത്തേണ്ട ആവശ്യമുള്ളത് കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഉസ്താദ് നിങ്ങൾക്ക് വേണ്ട പോലെ കാര്യക്കുളം മനസ്സിലാക്കി തരും. അള്ളാഹു സുബ്ഹാനഹു തആല ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന പേരോട് ഉസ്താദിനെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ദീന ഖിദ്മത്തിലേക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവർക്കും നമ്മൾക്കും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മളെ എത്ര ആലിമീങ്ങൾ പണ്ഡിതന്മാരുണ്ട് ഇന്ന് കർണാടകത്തിൽ. ചിലപ്പോൾ ഞാൻ എനിക്ക് തോന്നിപ്പോകുന്നുണ്ട് ഇത് മലപ്പുറം ജില്ല ആയി പോകുന്നുണ്ട്. ഓരോ പരിപാടി വിളിച്ചു നോക്കുമ്പോൾ അവിടെ കൂടുന്ന മൊയിലാക്കന്മാർ ആലിമീങ്ങൾ, സുബ്ഹാനല്ലാഹ്, എത്ര നമുക്ക് അറിഞ്ഞതും അറിയാത്ത എത്ര പണ്ഡിതന്മാരാണ്. റബ്ബ് സുബ്ഹാനഹു തആല ചെയ്ത, കർണാടകത്തിലേക്ക് ചെയ്ത ഒരു വലിയ ഒരു ഫളാണിത്. എന്തുകൊണ്ട്? കേരളത്തിൻ്റെ തൊട്ടടുത്ത നാടാണ് കർണാടകം. അതുകൊണ്ടാണ് നമ്മളെ പേരുടെ ഉസ്താദ് ഈ കർണാടകവുമായിട്ട് ഇത്ര കൂടുതൽ ബന്ധമുള്ളവന് കാരണം. കാരണം അധികവും ശിഷ്യന്മാർ മൂപ്പർക്ക് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ എ പി ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, അതുപോലെ തന്നെ താജുൽ ഉലമാൻ്റെ ശിഷ്യന്മാർ, എല്ലാം ഒരേ സംഘടനയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വലിയ ഒരു പിന്നെ കൂട്ടങ്ങൾ ഇവിടെ റബ്ബിൻ്റെ തോഫീഖ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കിബർ നടിക്കാനല്ല, അഹങ്കരിക്കാനല്ല. എല്ലാവർക്കും അള്ളാഹു ഇഖ്ലാസും നല്ല ആഫിയത്തും ആരോഗ്യവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും ദീനിൻ്റെ വേണ്ടി ശബ്ദിക്കാനും പ്രസംഗിക്കാനും വയല് പറയാനും നസീത്ത് പറയാനും ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച്, സുന്നത്ത് ജമാഅത്തിലേക്ക് ക്ഷണിച്ച് അവരെല്ലാം നല്ല നിലയിൽ വളർത്താനും എല്ലാ ആൾക്കാർക്കും അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ ബി റഹ്മത്തിക്കയ്യ റഹ്മർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാം.